കേരളത്തിന് അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു മേഖലയാണ് തൊഴിലില്ലായ്മ. അപ്പോൾ അഭ്യസ്തവിദ്യരായ ധാരാളം പേരുണ്ട്, പക്ഷേ തൊഴിലില്ലായ്മ നമ്മുടെ ഒരു പ്രതിസന്ധിയുമാണ്. അപ്പോൾ ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു ശ്രമമാണിത്. പലതരത്തിലുള്ള പദ്ധതികൾ വിവിധ വകുപ്പുകൾ തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് സർക്കാരിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന നിലയിൽ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അഭ്യസ്തവിദ്യരായവർക്ക് അവരുടെ നൈപുണിക്കനുസൃതമായിട്ടുള്ള സ്വകാര്യ തൊഴിൽ മേഖലകളിലേക്ക് കടക്കാനുള്ള അവസരം നൽകുക എന്ന് പറയുന്നത്. സർക്കാർ ജോലി തീർച്ചയായിട്ടും പരിമിതമാണ്. അപ്പോൾ സർക്കാർ ജോലി എല്ലാവർക്കും എത്തിക്കാൻ നമുക്ക് കഴിയുകയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആഗോളതലത്തിൽ തന്നെ വരുന്നൊരു മാറ്റം, വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള തൊഴിലുകളുടെ ഒരു സാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാധ്യത കേരളത്തിന് പരമാവധി പ്രയോജനപ്പെടുത്തുക, അതിനുള്ള അവസരം കേരളത്തിനുണ്ട്. കാരണം അത്രമാത്രം വിദ്യാസമ്പന്നരായിട്ടുള്ളവർ കേരളത്തിലുണ്ട്. അപ്പോൾ ആ വിദ്യാസമ്പന്നതയ്ക്ക് അനുസൃതമായി, അവരുടെ യോഗ്യതയ്ക്ക് അനുസൃതമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ തന്നെ മുൻകൈയെടുക്കുകയാണ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയല്ല കേരള സർക്കാർ, മറിച്ച് അവർക്ക് ആവശ്യമുള്ള നൈപുണ്യ പരിശീലനം നൽകുന്നു. ആ നൈപുണ്യ പരിശീലനം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസത്തിനും നൈപുണിക്കും അനുസൃതമായിട്ടുള്ള തൊഴിൽ മേഖല കൂടി അവർക്ക് കണ്ടെത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നോളജ് ഇക്കോണമി മിഷനിലൂടെ സർക്കാർ ലക്ഷ്യമാക്കുന്നത്. യുവാക്കൾക്കാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോളജ് ഇക്കോണമി മിഷൻ കുടുംബശ്രീയുടെ കൂടി സഹകരണത്തോടെ നടത്തിയ സർവേയിൽ 53 ലക്ഷത്തോളം തൊഴിലന്വേഷകരെയാണ് കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ തൊഴിലാവശ്യമുണ്ട് എന്ന് പറഞ്ഞവരാണ് ഈ 53 ലക്ഷം. അതിൽ വലിയൊരു ഭാഗം, 50% ൽ അധികവും 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക്, തൊഴിലന്വേഷകരായി നിൽക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് ഈ മിഷനിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. നമ്മുടെ മുന്നിലിപ്പോൾ 53 ലക്ഷം എന്നൊരു കണക്ക് വളരെ പ്രകടമായി ഉണ്ട്, ടാഞ്ചിബിളായിട്ട് നമുക്ക് തൊട്ടറിയാം ഇത്രയും ആളുകളുണ്ട് എന്ന്. അപ്പോൾ അതിൽ 59 വയസ്സുവരെയാണ് നോളജ് ഇക്കോണമി മിഷൻ പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കോവിഡ് ബാധയെ തുടർന്ന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നതോ ജോലി നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള ആളുകൾ, വിശേഷിച്ച് സ്ത്രീകൾ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഈ 53 ലക്ഷത്തിൽ 58% സ്ത്രീകളാണ്. അപ്പോൾ ഈ കരിയർ ബ്രേക്ക് വന്നിട്ടുള്ള ആളുകളെ ഒരു ചെറിയ സ്കിൽ അപ്ഗ്രഡേഷൻ നൽകിയാൽ അവർക്ക് തീർച്ചയായിട്ടും തൊഴിൽ തുടരാൻ, അവർ ഏർപ്പെട്ട മേഖലയിൽ തുടരാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖല തിരഞ്ഞെടുക്കാനോ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാർ എന്ന നിലയിൽ 40 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ മാത്രമല്ല, അവരെയാണ് കൂടുതലും ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ പ്രയോജനം ലഭിക്കുക എന്നതോടൊപ്പം തന്നെ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക്, വിശേഷിച്ച് സ്ത്രീകൾക്ക്, അതിൽ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഈ പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടും. കേരളത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നവോത്ഥാനം കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സംഭവിച്ച ഒരു മഹാപ്രസ്ഥാനം എന്ന് പറയാവുന്ന ഒന്ന് സാക്ഷരതാ മൂവ്മെൻ്റ് ആയിരുന്നു, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജനകീയാസൂത്രണത്തിലേക്ക് പോയി, അത് നമ്മൾ മറക്കാൻ പാടില്ല. 96-ൽ ജനകീയാസൂത്രണം, അതിനുശേഷം കുടുംബശ്രീ, ഇതെല്ലാം തന്നെ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ നിലയിൽ എന്താ ജനാധിപത്യ സർക്കാരുകൾ ചെയ്യുന്നത്? നല്ല വിദ്യാഭ്യാസ സൗകര്യം നൽകുക. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന തന്നെ പറയുന്ന നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം, രാജ്യത്ത് അത് യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിലും കേരളത്തിലത് യാഥാർത്ഥ്യമാണ്. 6 വയസ്സ് പൂർത്തിയായ മുഴുവൻ കുട്ടികളും സ്കൂളിൽ പ്രവേശിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം വരെ മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങളും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും കേരളം നൽകുന്നു. നൽകിയിട്ട് അവരെ തൊഴിൽ മാർക്കറ്റിലേക്ക്, കമ്പോളത്തിലേക്ക് ഇറക്കി വിടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോദിച്ചതുപോലെ ഇതൊരു മഹാവിപ്ലവമാണ് യഥാർത്ഥത്തിൽ തൊഴിൽ മേഖലയിൽ. അഭ്യസ്തവിദ്യരുടെ ഇടയിൽ അവർക്ക് തൊഴിൽ അന്വേഷിച്ച് കണ്ടെത്താനുള്ള സാധ്യതകൾ പരിമിതമായവർക്ക് ഇതൊരു വലിയ സഹായമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം മാത്രം പോരാ, നൈപുണി കൂടി ആവശ്യമാണ് ജ്ഞാനമേഖലയിലെ ഈ പുതിയ കാലത്ത് തൊഴിൽ നേടാൻ. അപ്പോൾ ആ നൈപുണിയും സർക്കാർ തന്നെ നൽകുകയാണ്.
അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവും ജനകീയ ആസൂത്രണവും കുടുംബശ്രീയും ഈ മൂന്ന് പ്രസ്ഥാനങ്ങൾക്ക് ശേഷം കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു മാതൃക, അതുതന്നെ ഏറ്റവും നല്ല ജനകീയ പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെയാണ് ഇത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ കൂടി ഇടപെടലോടെ വളരെ സജീവമായി, അതായത് നമ്മളിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം കോർത്തിണക്കുന്നു. ഈ സ്കിൽ ട്രെയിനിങ് നൽകാൻ കഴിയുന്ന എല്ലാ സ്ഥാപനങ്ങളെയും കോർത്തിണക്കുന്നു. അപ്പോൾ അങ്ങനെ ഏതൊക്കെ സാധ്യതകളുണ്ടോ അതിനെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സംരംഭം എന്ന നിലയിൽ ഒരു മാതൃക തന്നെയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്.